Sanal V. Devan Samvidhanam Cheda, one under the cinema. Kunjamminis Hospital. And they paid a ketapo, in Kadian Tony, the Pernodu Hospital, Kunji Hospital, the Kaday, Kunjamminis Hospital, Parana. But a trailer release Ipo, teaser Verna Samet, poster one ordering a Pomerslay. ഈ സംഗതി ചെറിയൊരു ഹോസ്പിറ്റലിന്റെ കുഞ്ഞി കഥയൊന്നും അല്ല ഒരു വലിയ ക്യാൻവാസിലേക്ക് പറയപ്പെടുന്ന ഒരു ഗംഭീര സ്റ്റോറിയാണ് എന്നുള്ളത് മനസ്സിലായി അതും ഒരു ഹൊറർ ഫാന്റസി ആയിട്ടൊരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ട് ഒരുപാട് നാളായി ഒരുപക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ അത്ഭുതദ്വീപ് അത്ഭുതദ്വീപിനെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഫാന്റസിയാണ് അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ വിനയൻ സാറിൻ്റെ തന്നെ കുറേ സിനിമകളൊക്കെ ഹൊറർ മൂവി ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വെള്ളി നക്ഷത്രം വരെയൊക്കെ എത്തിയിട്ട് അതങ്ങനെ നിന്നു അതിനുശേഷം ഒരു ഹൊറർ കോമഡി എന്ന് പറയാൻ വന്നത് ഇരിക്കുന്നു ജയസൂര്യയുടെ ചതിക്കാത്ത ചന്തു അത് ഈ പറഞ്ഞ പോലെ ഒരു ഹൊറർ കോമഡി കോമഡി ഫാൻറ്റസി എലമെൻ്റ് ഒക്കെ ആയിട്ട് വന്നതാണ് അതിനുശേഷം പിന്നീട് സത്യത്തിൽ മലയാളത്തിൽ അങ്ങനെ ഒരു ഹൊറർ കോമഡി ഫുൾ ലെങ്ത് ചിരിപ്പിക്കാൻ പറ്റുന്ന ഒരു പടം വന്നിട്ടുണ്ടോ എന്നുള്ളത് വിരലുണ്ടാവുന്നതാണ് അഥവാ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ ആ ചതിക്കാത്ത ചന്തുവിൻ്റെയൊക്കെ ഒരു കാറ്റഗറിയിലേക്ക് ഇതൊരു ഹൊറർ കോമഡി അല്ല പക്ഷേ നമുക്ക് തന്നൊരു ഫീൽ എന്ന് പറയുന്നതാണല്ലോ കുറേ പ്രേതങ്ങൾ കാര്യങ്ങൾ സിനിമ ലൊക്കേഷൻ ഷൂട്ടൊക്കെ വെച്ചിട്ട് പിന്നെ എടുത്തു പറയാവുന്ന ഏറ്റവും പ്രിയപ്പെട്ട സിദ്ദിഖ് ലാലിൻ്റെ പിന്നെ കൂട്ടായ്മയിലുണ്ടായ ഒരു സിനിമയായിരുന്നു ഇൻ ഇൻ ഗോസ്റ്റ് ഹൗസിൻ അതും ഒരു ഹൊറർ കോമഡി എൻ്റർടൈനറായിട്ട് മാറി ഈ കാറ്റഗറിയിലേക്ക് ഈ നിരയിലേക്ക് എടുത്തു പറയാവുന്ന ഒരു സിനിമയായിട്ട് വന്നിരിക്കുന്ന ഒന്നാണ് കുഞ്ഞമ്മണീസ് ഹോസ്പിറ്റൽ കേട്ടോ മനോഹരമായിട്ട് അവരത് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ പടത്തിൻ്റെ സംവിധാനത്തിനെ കുറിച്ചാണ് സനൽ വി ദേവൻ എന്ന മനുഷ്യൻ ഒരുപക്ഷേ ഇതിനു മുമ്പ് തന്നെ ഒരുപാട് ചലഞ്ചുകൾ നേരിട്ടിട്ടുള്ള ഒരാളാണ് ഒന്ന് വലിയൊരു റെസ്പോൺസിബിലിറ്റി അതേ മലയാളികളുടെ പ്രിയങ്കരിയായിട്ടുള്ള ഒരു നടി നമ്മുടെ സരയു സരയുവിൻ്റെ ഹസ്ബൻഡാണ് അപ്പോൾ ഒരു കുടുംബാംഗത്തെ പോലെ അല്ലെ സിനിമയുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്നൊരു വ്യക്തിയാണ് ഒന്നാമത്തെ ചലഞ്ച് അത് അപ്പോൾ നല്ല സിനിമ തന്നെ ചെയ്യണം നല്ല സിനിമ എക്സ്പെക്ട് ചെയ്യുകയും ചെയ്യും രണ്ടാമത്തെ ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു പ്രോജക്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കാത്തിരുന്നതാണ് പക്ഷേ അതിനുശേഷം അത് നടക്കാതെ പോയി എന്തൊക്കെയോ കാരണങ്ങളാൽ അപ്പോൾ ഇത് ആദ്യ സിനിമയായിട്ട് വരുമ്പോൾ ആ ചലഞ്ച് പിന്നെയും കൂടും ഈ രണ്ട് പ്രശ്നങ്ങളെയും ടാക്കിൾ ചെയ്ത് മനോഹരമായിട്ട് അദ്ദേഹം ഈ സിനിമയെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സിനിമയുടെ ഓരോ സീനും നമ്മുടെ മുമ്പിൽ കാണിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ഹൊറർ കോമഡിയൊക്കെ വർക്കൗട്ടായിട്ട് എടുക്കാൻ ഇതിൽ ഈ രണ്ട് ജോണർ ഉണ്ട് ഇപ്പോൾ ഹൊറർ ആകട്ടെ അതല്ലെങ്കിൽ കോമഡി ആകട്ടെ ഇത് ഇൻഡിവിജ്വൽ ജോണർ ആയാൽ പോലും അത് ക്രാഫ്റ്റ് ചെയ്തെടുക്കാൻ വലിയ പാടാണ് ഹൊറർ കണ്ട് ജനം പേടിക്കണം ഈ സിനിമ ഒരു പേടിപ്പിക്കുന്ന ഹൊറർ അല്ല എന്നുള്ളതാണ് അവിടുത്തെ ബ്രില്യൻസി ഇത് ചിരിക്കാൻ പറ്റുന്നൊരു ഹൊറർ നമ്മൾ ഈ പ്രേതത്തിനെ കണ്ട് പേടിക്കത്തൊന്നുമില്ല നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് കുടുംബവുമായിട്ട് പോയാലും കുഞ്ഞുങ്ങളുൾപ്പെടെ പൊട്ടിച്ചിരിക്കുന്ന ഒരു ഗംഭീര കോമഡി എക്സ്പീരിയൻസ് ആയിരിക്കും അത് മാത്രമല്ല ഈ കോമഡി മൂവീസ് സംവിധാനം ചെയ്തുകൊണ്ട് ആദ്യ സിനിമയായിട്ട് ഒരാൾ വരിക എന്ന് പറയുന്നത് വലിയ ചലഞ്ചാണ് അത് നമ്മൾ കരുതുന്നത് പോലെയല്ല മലയാളികളാണ് നമ്മളങ്ങനെ പെട്ടെന്ന് ചിരിച്ചെന്ന് വരില്ല എല്ലാത്തിനെയും ആദ്യം അംഗീകരിക്കുകയില്ല ഇവിടെ ഹൊററും കോമഡിയും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തുകൊണ്ട് ഒരു സിനിമ അദ്ദേഹം എടുക്കാൻ കാണിച്ച മനസ്സിനെ 100% അപ്രീഷിയേറ്റ് ചെയ്യാതെ വയ്യ രണ്ട് തിരക്കഥാകൃത്തുക്കളാണ് അവർ വളരെ ഗംഭീരമായിട്ട് തന്നെ അവരുടെ ജോലി ചെയ്തിട്ടുമുണ്ട് ഇനി ചിത്രത്തിൻ്റെ സംഗീതത്തിലേക്ക് വരുമ്പോണ്ടല്ലോ ഒരു ഹൊറർ കോമഡി മൂവിയാണ് ഒരു ഫാമിലി എൻ്റർടൈനറാണ് ആ സിനിമയ്ക്ക് സ്വാഭാവികമായിട്ടും നട്ടെല്ല് കൊടുക്കേണ്ടതിൻ്റെ സംഗീതമാണ് അത് നമ്മൾ ട്രെയിലർ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ നോട്ട് ചെയ്തൊരു സാധനമായിരുന്നു കേട്ടോ ട്രെയിലറിലൊക്കെ മനോഹരമായിട്ട് അവർ ആ സംഗീതത്തിനെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് സിനിമയിലുടനീളം വളരെ നല്ലൊരു നട്ടെല്ല് പോലെ ഒരു ഫ്രെയിം സ്ട്രക്ചർ പോലെ ഈ മ്യൂസിക് ഇങ്ങനെ കിടപ്പുണ്ട് അടുത്ത പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് അതിൻ്റെ ക്യാമറ വർക്കാണ് ഒരു വലിയ പ്രശ്നമുള്ളത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഗ്രാഫിക് ഡിസൈനിങ് അല്ലെങ്കിൽ നമ്മുടെ ഗ്രാഫിക് മേഖല നമ്മുടെ വിഷ്വൽ വിഷ്വൽ വി ഐയുടെ ഞാൻ ആ പേര് പെട്ടെന്ന് മറന്നു കേട്ടോ വിഷ്വൽ എഫക്ട്സ് വി ഐയുടെയൊക്കെ ഒരു സാധ്യതയൊക്കെ ഒരുപാട് കൂടി പക്ഷേ എന്നാലും ചില സമയങ്ങളിൽ ഹൊറർ പിന്നെ സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് അയ്യോ ഇത് ഓക്വേർഡാണ് എന്ന് തോന്നും ഈ സിനിമയിലുണ്ടല്ലോ ഒരു ചെറിയ സീക്വൻസിൽ പോലും അത്തരത്തിലൊരു ഗ്രാഫിക് ഗിമ്മിക്സിന് നമുക്ക് അങ്ങനെ ഒരു ഒരു അസ്വാഭാവികത തോന്നിയില്ല എല്ലാം ഭയങ്കര മേജായിട്ട് ബ്ലെൻഡായിട്ട് കിടന്നു വളരെ നിസ്സാരമെന്ന് പറയട്ടെ ഇപ്പോൾ ഈ അതിനകത്ത് ബാലുചേട്ടൻ നമ്മുടെ പിന്നെ സീരിയലിലൂടെയൊക്കെ മലയാള സിനിമയിൽ വളരെ പ്രശസ്തനായിട്ടുള്ള കൊമേഡിയനായിട്ട് മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ബാലുചേട്ടൻ്റെയൊക്കെ ഒരു സീനുണ്ട് അതിനകത്ത് ഇങ്ങനെ ഒരു ഒരു കുന്തരിക്കം പോയിക്കുന്ന സാധനം എടുത്ത് ഇങ്ങനെ ആക്കുമ്പോൾ അതിങ്ങനെ ഏറിൽ നിൽക്കും നോർമലി അത് ഭയങ്കര ഓക്വേർഡ് തോന്നേണ്ടതാണ് പക്ഷെ വളരെ റിയലിസ്റ്റിക്കായിട്ട് തോന്നിയിട്ടുണ്ട് കുറേയേറെ വിഷ്വൽസ് അങ്ങനെ വളരെ റിയലിസ്റ്റിക്കായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ ടെക്നോളജി ഇതിലൊരു കുറ്റം കണ്ടുപിടിക്കാൻ കാത്തിരിക്കുന്നവർ പോലും ചിലപ്പോൾ കണ്ടുപിടിക്കാത്തതുപോലെ ബ്രില്ലിയൻ്റ് ആയിട്ടത് മേക്ക് ചെയ്തിട്ടുണ്ട് മറ്റൊരു പ്ലസ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇന്ദ്രേട്ടൻ മുതൽ സകലമാന ആർട്ടിസ്റ്റുകൾക്കുമുള്ളൊരു സ്പേസ് ഇവർ അലോക്കേറ്റ് ചെയ്തു എന്നുള്ളതാണ് സാധാരണ ഒരു 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 നായകൻ നായകന് പകരം ഒരു വില്ലൻ ഈ നായകനും വില്ലനും തമ്മിലുള്ള പോരാട്ടം ഇവിടെ അങ്ങനെയൊന്നുമല്ല ഒരു കൂട്ടം കലാകാരന്മാർ ഒരുമിച്ച് വരുന്നു ഇവരുടെ നായകനായിട്ട് എത്തുന്നത് ഇന്ദ്രജിത്ത് ഏട്ടനാണ് ഇന്ദ്രജിത് സുകുമാരൻ്റെ കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള ഗംഭീരമായിട്ടുള്ള സ്ക്രീൻ പ്രസൻസ് ഒപ്പം ഇദ്ദേഹത്തിൻ്റെ കൂടെ നമ്മളെ ചിരിപ്പിക്കുന്നതിനായിട്ട് മാത്രം ഒന്നിച്ച് ചേർന്നെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന
ഒരു പിടി ആർട്ടിസ്റ്റുകൾ. എല്ലാവർക്കും ചെയ്യാനുണ്ട്. പുതുമുഖങ്ങളായിട്ടുള്ളവരും അല്ലാത്തവരുമായിട്ടൊക്കെ ഉള്ളൊരു ബ്ലെൻഡാണത്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ളൊരു കയ്യൊപ്പ് ചാർത്തിയിട്ട് പോകാനായി എന്ന് പറയുന്നത് ഈ സിനിമയുടെ ഒരു പ്ലസ്സായിട്ട് കരുതുന്നു. എല്ലാവരും കുടുംബവുമായിട്ട് തന്നെ തിയേറ്ററിൽ പോകണം. മനോഹരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക്. ഇതൊരു മലയാളത്തിൻ്റെ റെഫറൻസ് മൂവിയെന്നോ മലയാളത്തിനെ ഉദ്ധരിക്കാനിരിക്കുന്നൊരു സിനിമയെന്നോ ഒന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഓണാവധിക്കാലത്തും അതല്ലാണ്ട് ഇപ്പോഴുമൊക്കെ കുട്ടികളുമായിട്ട് ഇപ്പോൾ പിള്ളേർക്കൊക്കെ പരീക്ഷയൊക്കെ നടക്കുന്ന കാലമാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതല്ലാണ്ട് പിള്ളേരെയും കൊണ്ടൊന്ന് പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് കാണണമെങ്കിലോ, എൻ്റെ ഒരു ബലമായ വിശ്വാസം അനുസരിച്ച് ഇത് ഒന്ന് രണ്ടാഴ്ച തിയേറ്ററിൽ ഉറപ്പായിട്ടും കാണും. കുട്ടികളും കുടുംബമായിട്ട് പോയി കാണാൻ പറ്റുന്ന ഏറ്റവും മികച്ചൊരു സിനിമ എക്സ്പീരിയൻസ് ആണ് കുഞ്ഞമ്മണീസ് ഹോസ്പിറ്റൽ. വൻ വിജയമാകട്ടെ എന്ന് കൗമുദി മൂവീസിൻ്റെ വക പൂർണ്ണമായി ആശംസകൾ.